ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും തിട്ടൂരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപർണ ബാലമുരളി. നമുക്കറിയാം, തമിഴ് ഭാഷയിൽ ഇറങ്ങിയ സുരരപ്പോട്ടർ എന്ന ചിത്രത്തിൽ സൂര്യയോടൊപ്പം അഭിനയിച്ച് ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ പുരസ്കാര നിറവിൽ നിൽക്കുന്ന അപർണ ബാലമുരളിക്ക് മൂന്ന് ചിത്രങ്ങളാണ് അടുത്തടുത്ത് വരുവാൻ പോകുന്നത്. ദേശീയ ബഹുമതി നേടിയ ഈ നടി ആദ്യമായി അഭിനയിക്കുന്നത്, തൊട്ടടുത്ത് അഭിനയിക്കുന്നത് ഇനി ഉത്തരം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലുമെല്ലാം കണ്ടതാണ്. ഒരുപാട് പോലീസുകാർക്കിടയിൽ തിരിഞ്ഞു നോക്കുന്ന ആ ലുക്ക്. ഇത് ഇനി ഉത്തരം എന്ന ചിത്രം സുധീഷ് രാമചന്ദ്രനാണ് സംവിധാനം ചെയ്യുന്നത്. ശ്രീജിത്ത് ഉണ്ണി, ശ്രീജിത്ത് സഹോദരൻ സനീഷ് ഉണ്ണി എന്ന് വിളിക്കുന്ന ശ്രീജിത്തും സനീഷും ചേർന്നാണ് ഇതിന് തിരക്കഥയൊരുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹൃദയത്തിന് ശേഷം ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നിർവഹിക്കുന്ന ചിത്രമാണിത്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഈണമിടുന്നു. അതുപോലെ ഇതിൽ കലാഭവൻ ഷാജോൺ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. കൂടാതെ ഹരീഷ് ഉത്തമൻ, സിദ്ധാർത്ഥ് മേനോൻ, സിദ്ദീഖ്, ചന്തുനാഥ് തുടങ്ങി മികച്ച താരനിര തന്നെയുണ്ട്. ഇതിൻ്റെ ഛായാഗ്രഹണം രവിചന്ദ്രനാണ്. ഇനി ഉത്തരം, യഥാർത്ഥത്തിൽ ഇനി ഉത്തരം മിണ്ടിയും പറഞ്ഞും ഉലയിലേക്ക് എന്ന് പറയാം. ഇനി ഉത്തരം തൊട്ടടുത്ത് അടുത്ത ചിത്രം മിണ്ടിയും പറഞ്ഞുമാണ്. മിണ്ടിയും പറഞ്ഞും അപർണ ബാലമുരളി ഉണ്ണിമുകുന്ദനോടൊപ്പം അഭിനയിക്കുന്ന, ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ചിത്രം മിണ്ടിയും പറഞ്ഞും. അരുൺ ബോസാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത്. അരുൺ ബോസും മൃദുൽ ജോർജും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്. ഇത് സംഗീത പ്രധാനമായും ശരിക്കും ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് മധു അമ്പാട്ടാണ്. സൂരജ് എസ് കുറുപ്പാണ് ഇതിന് സംഗീതം നിർവഹിക്കുന്നത്. നല്ല ചിത്രമാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഉലയിലേക്ക്. നമുക്ക് ഉലയിലേക്ക് കടന്നാൽ അതിൻ്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ വളരെ അട്രാക്റ്റീവായി, എല്ലാവരും ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു. ഒരു ഭാഗം അപർണ ബാലമുരളിയുടെ ഫേസാണ്, ഒരു ഭാഗം പൂമ്പാറ്റകൾ സന്തോഷപ്രദമായ ഒരു സൈഡ് കരഞ്ഞ് കരിവാളിച്ച ഒരു ഭാഗം ആ ഫേസ്. ഉല, കമ്മാരൻ്റെ ചൂള അതുപോലെ എരിയുന്ന മനസ്സുള്ള ഒരു കഥാപാത്രം, നിരവധി സംഘർഷ, അതുതന്നെ അത് പേര് കേൾക്കുമ്പോൾ തന്നെ അത് അറിയാം, ത്രില്ലും സസ്പെൻസും ഒക്കെ ഉള്ളതാണ് ഉല. ഈ ഉലയിൽ ഷൈൻടോംചാക്കോയും ശിവജിത്ത് പത്മനാഭനും നമ്മുടെ അപർണ ബാലമുരളിക്കൊപ്പം അഭിനയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ സംഗീത സംവിധാനം ഷാൻ റഹ്മാനാണ്, ഛായാഗ്രഹണം ഫയാസ് സിദ്ദീഖാണ്. ഇത് സംവിധാനം ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, സംവിധാനം ചെയ്യുന്നത് കൽക്കി സംവിധാനം ചെയ്ത പ്രഭാകർ പ്രഭരം ആണ് ഇതിൻ്റെ, ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചിത്രമായിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി ഉത്തരം, മിണ്ടിയും പറഞ്ഞും, ഉലയിലേക്ക്, അങ്ങനെ മൂന്ന് ചിത്രങ്ങളാണ് അപർണ ബാലമുരളിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. എല്ലാ ചിത്രങ്ങൾക്കും തിട്ടൂരത്തിൻ്റെ ആശംസകൾ. തിട്ടൂരത്തിന് സബ്സ്ക്രിപ്ഷൻ വേണം, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.